Hi everyone and welcome back to my channel. Isan's Creations in the Matter episode like ellavarkum orikkal kurichuvaru. Ellarum santoshayil irikkanu vicharikkunu, safe aayil irikkanu vicharikkunu. Namma korchu kaalamayittu videos okke stop cheyittirikkayirunnu. Karanam namma moneyittu family okkayittu korchu busy aayittundayirunnu. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ അന്വേഷിച്ചു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്ത എന്നൊക്കെ. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നമുക്ക് തന്നിട്ടുണ്ട്. അതിനൊക്കെ വളരെയധികം താങ്ക്സ് ആൻഡ് ഹാപ്പിയാണ് ഞാൻ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. കാരണം കൊറോണ പഴയ പോലെയല്ല, നമുക്ക് അസുഖങ്ങളും കൂടി അതേപോലെ തന്നെ ഡെത്ത് റേറ്റും വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട് തന്നെ ഇരിക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോവുക. അനാവശ്യമായ കറക്കങ്ങളും എല്ലാം ഒഴിവാക്കുക. പാർട്ടീസൊക്കെ നടത്താതിരിക്കുക, ഒഴിവാക്കുക തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ നല്ല ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അത്രയും വേഴ്സായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എപ്പോഴും വരുന്ന ഒരു കമൻ്റാണ്, യൂട്യൂബിലായാലും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ തന്നെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ തനി നോർമലായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. കൊറോണ ആയത് തന്നെ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. സാധാരണ നമ്മുടെ ഒരു ഡേ ഇങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ഞാനായതുകൊണ്ട് കുറച്ചൊക്കെ അപാകതകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ഗ്യാപ്പിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂവേഴ്സൊക്കെ കുറച്ച് കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഡേ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് ടൈം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ചായക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ തലേന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന്. നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ പൊതുവേ ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ചെറുപയർ ആവശ്യത്തിനുള്ളത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നന്നായി കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കുറച്ച് മുളക് പൊടി. എരിവിടെ അധികം അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഒരു സവോളയും അതേപോലെ ചെറിയൊരു തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിലിൽ അടിച്ചാൽ മതി. കാരണം ഇത് ഓൾറെഡി കുതിർത്തി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഓവറായിട്ട് വെന്താൽ ആകെ കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്നു. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നൂൽപുട്ടിനേക്കുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പൊടിയായിട്ട് എടുത്ത് നല്ല ഫൈനായിട്ടുള്ള പത്തിരി പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മൾ ഇഡ്ലിത്തട്ട് വെച്ചിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നൂൽപുട്ട് വേവിക്കാനായിട്ട്. ഇനി ഇതാ നൂൽപുട്ടിൻ്റെ തട്ടിലേക്ക് ഓരോന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് നൂൽപുട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് തട്ടിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. കറിയിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് സാധാരണ ഒഴിക്കാറ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ അരച്ചിട്ട് ഇടാറില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ നന്നായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ എടുത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ വെള്ളം പാകത്തിനുള്ള വെള്ളം ആക്കിയിട്ട് ഞാൻ കറിയെല്ലാം റെഡിയാക്കി, നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ നൂൽപുട്ടൊക്കെ സെറ്റായി നല്ല വെന്ത് വന്നപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്.
എല്ലാമൊന്നും ഞാനതിൽ കാണിക്കണില്ലേ, ജസ്റ്റ് കുറേശ്ശേ ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു 8:30 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ഇനി ചായ കുടിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കുകയാണേ. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഈ സമയത്ത്. മഴ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയോ വായിച്ച ഇതാണ് ഓർമ്മ വരുന്നത്. ഓർക്കുവാനായി എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാതെ ഒരു മഴയും പെയ്ത് തോരുന്നില്ല. ഞാൻ പണ്ടെങ്ങാണ്ടോ ഇവിടെ വായിച്ചതാണ്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് ഒരു 4-5 മാവുണ്ട് കേട്ടോ. അപ്പോൾ അതിലെല്ലാം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞു, എന്നാലും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് കേട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ മാങ്ങൊക്കെ തൂങ്ങിക്കിടക്കുകയാണ്. കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു, കുറേ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടെ ഉള്ളൂ. മഴ നോക്കി നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ അവിടെ കെടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് രാവിലെ ഭക്ഷണം കഴിച്ചതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ഒരുപാട് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കുകയാണ്. കാരണം ലാസ്റ്റിലേക്ക് വെച്ചാൽ കിച്ചൺ ആകെ മെസ്സിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ എല്ലാതും ക്ലീൻ ആക്കാറാണ് പതിവ്. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ കേട്ടോ. അപ്പോൾ സാധാരണ ഉമ്മയാണ് ഇടാറ്, ഇപ്പോൾ ഇന്നലെ ഞാൻ അച്ചാറിട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ നമ്മൾ പൊട്ടി വീണതായിരുന്നു മഴയത്ത്. അപ്പോൾ അതൊക്കെ കുറച്ച് അച്ചാറിട്ട് വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണേ. ഇനി ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബീഫ് 1/4 കിലോ ബീഫുണ്ട്. അത് ഞാൻ ഐസൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണത്. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. വേറെ നമ്മൾ ഉള്ളിയോ തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇത് മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് 1-2 വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് 5-6 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്ച്ചോറിൽ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കാറുള്ളത്. അപ്പോൾ താത്താടെ മോള് ഭയങ്കര വ്ളോഗിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവൾ വന്ന് ഞാൻ ചെയ്യാം, ഞാൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഇവിടെ യൂസ് ചെയ്യാറില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലിക്ക് പട്ട, ഏലക്ക, കറമ്പു, പിന്നെ കുരുമുളക്, ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 3 കപ്പ് അരിയാട്ട് എടുത്ത് നന്നായിട്ട് കഴുകി നല്ല വാർത്തെടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 3 കപ്പ് അരി എടുത്തിട്ടുള്ള, അപ്പോൾ 1/6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 1/4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ നെയ്ച്ചോറ് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളൊരു മഴ ദിവസമാണ് തോന്നുന്നുണ്ട്. നേരം വെളുത്ത മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ഇതാ മഴയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇനി ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള. ഈ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മരം, അതെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരേ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കനമുള്ളൊരു ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പിൻ ഇലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ച സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ.
അപ്പോൾ അത് ആഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പച്ചമുളക് ഒന്ന് പോയതിന് ശേഷം ഒരു തക്കാളി, രണ്ട് തക്കാളി കേട്ടോ എടുത്ത്, രണ്ട് ചെറിയ തക്കാളി എടുത്ത്, അപ്പോൾ രണ്ട് തക്കാളി അതിലേക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ എണ്ണക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നേരത്തെ ആഡ് ചെയ്തതിന് പുറമേ ഉള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ ബീഫ് മസാല എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട്, അപ്പോൾ ബാക്കി ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണ്ടത് ചെയ്യാൻ. അപ്പോൾ പച്ചമുളകൊന്ന് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ആ വേവിച്ച് വെച്ച ആ കുക്കറിലാണ് ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നമുക്ക് ഗ്രേവി കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി, സോറി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തനി റോസ്റ്റും അല്ല, എന്നാൽ കുറച്ച് കറി പോലെ നമുക്ക് നെയ്ച്ചോറിൽക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റിലുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് ഇവിടെ ഉക്കാക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറിൽക്ക് എപ്പോഴും സാലഡാണ് കേട്ടോ, സുർക്ക ഒഴിച്ചിട്ടുള്ള എന്താ സാലഡാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. ബിരിയാണിക്ക് തൈരും, നെയ്ച്ചോറിക്ക് സുർക്കയാണ്. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി. പിന്നെ പപ്പടം കാച്ചണം എന്ന് പറഞ്ഞു, അപ്പോൾ പപ്പടം കൂടെ കാച്ചിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ടൈം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കൊന്ന് നല്ല ദാഹം വിശപ്പൊക്കെ ആയി. അപ്പോൾ കുറച്ച് മുന്തിരി എടുത്ത് കഴിക്കുകയാണ്. പിന്നെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെക്കുകയാണ്. ഇനി നമുക്കൊന്ന് പറമ്പിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒന്ന് പോയി വരണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കുക. ഗ്യാസും എല്ലാ ഭാഗവും ക്ലീൻ ചെയ്താൽ പോയാൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ പണി എളുപ്പമായല്ലോ. അപ്പോൾ എല്ലാ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാനിനി പറമ്പിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മുറ്റത്തു നിന്ന് ഇതാ ഇങ്ങനെ ഒരു ഗേറ്റ്, മരത്തോണ്ട് ഇങ്ങനെ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും നായ പറമ്പിൽ നിന്ന് ഇങ്ങനെ കയറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നിലയിൽ ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് ഇല പൊട്ടിക്കണക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പച്ചമുളകാണ് ഞാൻ കറിയിലിട്ടേന്ന്. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ മരമാണ്. ഇതിമ്പോൾ ഒരുപാട് പച്ചമുളക് ഉണ്ടാവാറുണ്ട്. ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചായിട്ട് പച്ചമുളകേ മേടിക്കാറില്ല. അത്രയധികം പച്ചമുളക് ഇതിമ്പോൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നല്ല ഉണ്ട മുളക് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുറച്ച് പൊട്ടിക്കുകയാണ്. നമ്മൾ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പൊട്ടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഉമ്മ ഇട്ടുണ്ടാക്കാറ് പച്ചമുളക്. അപ്പോൾ അതുപോലെ പയർ വെണ്ടയ്ക്കൊക്കെ ഉമ്മ അങ്ങനെ കുഴിച്ചിടാറുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ കിട്ടാറുണ്ട്. സാമ്പാറിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒരുവിധമൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ പച്ചക്കായയും ഓമക്കായ, ഉണ്ണിത്തണ്ട്, മുരിങ്ങ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ കാ അതിൻ്റെ ഇടയ്ക്കൊരു കൊല പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടി നമ്മൾ അടുത്ത് തന്നെ നിന്നിരുന്നു. അപ്പോൾ അതായത് ഒരു പഴം അതിൻ്റെ അവകാശം. നമ്മള് എന്താ ഞങ്ങളുടെ ബാക്കിത്തെ പറമ്പിലേക്ക് വന്നേക്കാണ്. അപ്പൊ ആ ഒരു വിശേഷമാണ് ഞങ്ങളുടെ പറമ്പിലത്തെ. അപ്പൊ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. നമ്മൾ മാങ്ങയും ചക്കയും പൈനാപ്പിളും അങ്ങനെയുള്ള ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറിച്ച് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ. അതൊരു കുട്ടി വ്ളോഗർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താത്താടെ മോളാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വ്ളോഗ് ചെയ്യാനൊക്കെ. അപ്പോൾ അവളൊന്ന് ഇൻട്രോ പറയാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് മേടിച്ചാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ഒന്ന് ഇൻട്രോ പറയാൻ വേണ്ടി കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനിത് പറമ്പിലേക്ക് പോവാം. ഇത് നമ്മൾ പറമ്പിലിങ്ങനെ ഫുൾ സ്റ്റെപ്പാണ്, താഴോട്ട് താഴോട്ടും ഇങ്ങനെ ഇറങ്ങി പോവാനുള്ള സ്റ്റെപ്പുകൾ ഒരുപാടുണ്ട്. പറമ്പിൽ ഒരുപാട് ചീനമുളക് ഉണ്ട് കേട്ടോ. അതാ ഒരു മരതാ നിൽക്കണത്, അതുപോലെ ഒരുപാടുണ്ട്. ഞാൻ എല്ലാം ഒന്നും കാണിക്കണില്ല. ഞാനും മിന്നും കൂടെ ഒരുപാട് മുളക് ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ ഇവിടെ വന്ന് ഒക്കെ പറിച്ചോണ്ട് ഇപ്പൊ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കുറെ മരങ്ങളുണ്ട് ഇവിടെ ഇങ്ങനത്തെ മുളകിന്റെ. ഇതുകൊണ്ട് ഈ ചമ്മന്തി അരച്ച നമ്മള് ചോറ് എത്ര നന്നാ തിന്നാന്ന് പോലെ അറിയില്ല. എന്താ സാറേ, നമുക്ക് ഇനിയും അങ്ങോട്ടൊക്കെ പോയൊക്കെ അല്ലേ. ചീനമുളക് പിന്നെ അപ്പുറത്തൊരു കുളമുണ്ട്, ചീനമുളകിന്റെ അർത്ഥാണ്. അപ്പൊ അവിടെ ഒന്ന് മാമൻ അങ്ങോട്ട് ഒന്ന് നീന്താൻ പോയിന്ന്. അപ്പൊ ഒരു ആമനൊക്കെ കിട്ടിയിരുന്നു. നമുക്ക് അതൊന്ന് കാണിച്ചിരുന്ന മുന്നേ. അപ്പൊ നമുക്ക് അതൊന്ന് കാണാൻ പോയാലോ ഫ്രണ്ട്സ്. നേരെ നമുക്ക് പോവാം. ഇതാണ് ട്ടോ ആ കുളം കണ്ട, എന്ത് ഭംഗിയാ കാണാം. അപ്പൊ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കണ്ടോ. കുളത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല എന്ത് കളറാന്ന് പറയുക. പച്ചയല്ല, ഒരു നീലയല്ലാത്തൊരു കളറാട്ടോ ഇവിടെ കുളത്തിൽ കുളം. ഇവിടെ നിറയെ ചെടികളും പൊന്ത കെട്ടി കിടക്കുകയാണ്. നമുക്ക് പേടിയാണ് ഇവിടെ പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ. പിന്നെ അതുപോലെ ഇടിയൊന്നും ഉണ്ട് ഇതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ വല്ലാണ്ട് അടുത്തേക്ക് പോകാനും വയ്യ. അങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി വേറൊരു കുളം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അറ്റത്താണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് ആ കാണുന്ന കേട്ടോ കുളം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിഞ്ഞു കിടക്കുക, സൈഡൊക്കെ ഇടിയോ, എപ്പോഴാണ് ഇടിയാന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നല്ല പൊന്തിയാണ്. വല്ല പാമ്പോ വേറെ വല്ല ജന്തുക്കളുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ കുറേ മീനൊക്കെ ഉണ്ട് കേട്ടോ, മൊയ്യും അങ്ങനത്തെ കുറേ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു പച്ച കളർ പോലെ ഈ കുളം, അതൊരു നീല കളർ പോലെയായിരുന്നു. പിന്നെ ഇവിടെ ഒക്കെ നിറയെ പൊന്ത കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ കേട്ടോ പറമ്പിലേക്കൊക്കെ തോട്ടം നമ്മൾ തിരിക്കാറുള്ളത്. ഇതിൽ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. കാരണം രണ്ട് ദിവസം മുന്നേ ഇക്കാൻ്റെ ബ്രദർ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ പറമ്പിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇക്കാലത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുകയാണേ. കുറേ മാങ്ങ ഉണ്ട്, പലതരം മാങ്ങ ഉണ്ട് കേട്ടോ. മൂവാണ്ടൻ, പിന്നെ ഇതൊക്കെ ഒട്ടുമാവിൻ്റെ മാങ്ങയാണ്. പിന്നെ പേരയ്ക്ക, അതുപോലെ നല്ല നീളം മാങ്ങൊക്കെ ആയിട്ട് ഒരുപാട് തരം വെറൈറ്റി മാങ്ങകളുണ്ട്. പിന്നെ ചക്ക ഉണ്ട്, പിന്നെ പഴക്കൊല, പിന്നെ അത് പൈനാപ്പിൾ ഉണ്ടല്ലേ, കുറേ പൈനാപ്പിൾ ഉണ്ട്. മുരിങ്ങയിടല നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഒരു മൂന്നാലും മുരിങ്ങയിടല മുരിങ്ങയുടെ മരം തന്നെ ഉണ്ട്. പൈനാപ്പിൾ ഒരുപാട് കിട്ടിയിരുന്നു. ഇപ്പം ഇതിൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ ഒരുപാട് പറിച്ചതായിരുന്നേ. പിന്നെ ഇതാ മാണിത്തട്ട ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട്. മാണിത്തട്ട തന്നെ അല്ലേ എല്ലായിടത്തും പറയുക. എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. അത് ഞങ്ങൾ ഉപ്പേരി, ഞാൻ ചെറുപയറൊക്കെ ഇട്ട് ഉപ്പേരി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഉണ്ണിത്തണ്ടുണ്ട്, ചീനമുളക് ഉണ്ടോ, പിന്നെ പേരയ്ക്ക, പപ്പായ, ഓമക്കായ, അതുപോലെ തന്നെ എല്ലാതും നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടിയ കേട്ടോ. ഇനി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഞാനൊരു ഉച്ച വരെ വ്ളോഗ് എടുത്തിട്ടുള്ളൂ, കാരണം അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞ് മോനും പിന്നെ ഉറങ്ങാനും ഒക്കെ ആയിട്ട് വാശി പിടിക്കൽ തുടങ്ങി. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള ഇതൊക്കെ എങ്ങനെയാണ്, അപ്പം ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം. നല്ല നെയ്ച്ചോറും ബീഫ് കറിയും നല്ല അച്ചാറ് സാലഡൊക്കെ കൂടി. ഇനിയിപ്പോൾ എന്താ അച്ചാനത് പോരളിയാന്ന് പറഞ്ഞ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. ഇനിയും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക.
वीडियोस लाइक कमेंट फ्रेंड्स एंड फैमिली अड़ षे मरक अब इंशाल्लाह इंटरेस्टिंग मत वीडियोस या वीडूम वराम अद टेक केयर एंड सी यू।